നിധിയോടുള്ള മലയാളിയുടെ ക്രേസ് പണ്ടേ പ്രസിദ്ധമാണ്. സ്വർണമെന്നോ വെള്ളിയെന്നോ പരമ്പരാഗത സ്വത്തെന്നോ ഒക്കെ കേട്ടാൽ നമ്മൾ മലയാളികൾ അവിടെ ചാടി വീഴും. തമിഴ്നാട്ടിലെ ദേവാല വനത്തിലെ സ്വർണം അടിച്ചു മാറ്റാൻ എത്തുന്നവരിൽ കൂടുതലും മലയാളികളെന്ന് റിപ്പോർട്ട്. അവിടെ ഇനി ഡ്രോണുകൾ നിരീക്ഷിക്കാൻ ഒരുങ്ങുകയാണത്രേ. വനത്തിലെ മണ്ണും കല്ലും പാറക്കെട്ടുകളും തുരക്കാൻ ദേവാല വനത്തിൽ എത്തുന്നവർക്കെതിരെ തമിഴ്നാട് വനംവകുപ്പ് നടപടി കർശനമാക്കിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് വിദ്യാസമ്പന്നരായ യുവാക്കൾ ഉൾപ്പെടെ നിധി തേടി ദേവാല വനത്തിൽ എത്തുന്നു എന്നാണ് റിപ്പോർട്ട്. ശരിക്കും ഇങ്ങനെയൊരു സംഭവം കേരള സർക്കാരിൻ്റെ പരാജയമാണ് കാണിക്കുന്നത്. ജീവിക്കാൻ വഴിയില്ലാതെ അഭ്യസ്ത വിദ്യരായ യുവാക്കളെ വഴിയാധാരമാക്കിയതിൽ നല്ലൊരു പങ്ക് പ്രധാനമായും ഒന്നാം പിണറായി സർക്കാരിനുണ്ട്. എത്ര പേരെ പുറത്തു നിർത്തിയാണ് ഇഷ്ടക്കാരെ റാങ്ക് ലിസ്റ്റിലും പല വകുപ്പുകളിലുമൊക്കെ സർക്കാർ തിരികെ കയറ്റിയത്. ഇപ്പോഴും ഇഷ്ടജന നിയമനം തകൃതിയായി നടക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, എന്തായാലും നമുക്ക് ദേവാല വനത്തിലെ വിശേഷങ്ങളിലേക്ക് പോകാം. വയനാട് അതിർത്തിയോട് ചേർന്ന് പന്തല്ലൂർ താലൂക്കിലെ ദേവാലയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇപ്പോൾ സ്വർണ്ണത്തരികൾ തേടി മലയാളികൾ ഉൾപ്പെടെ ആളുകൾ എത്തുന്നത്. സ്വർണ്ണഖനനം നടത്തുന്നവരെ കണ്ടെത്താൻ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് തമിഴ്നാട് സർക്കാർ ഇവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇതിനകം 4 പേരെ വനംവകുപ്പ് പിടികൂടി. ഈവരിൽ 40,000 രൂപ പിഴ ഈടാക്കി. സ്വർണം കണ്ടെത്താൻ ഇവിടെ തീർക്കുന്ന വലിയ കുഴികളിലും തുരങ്കങ്ങളിലുമൊക്കെ വന്യമൃഗങ്ങൾ വീണ് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു തുടർ സംഭവമായതോടെയാണ് നടപടി സർക്കാർ കടുപ്പിച്ചത്. നാട്ടിലേക്ക് കയറുന്ന വഴികളിലെല്ലാം വനപാലകരുടെ സംഘം ഇപ്പോൾ കാവലാണ്. വനാതിർത്തി പ്രദേശങ്ങളിൽ തണ്ടർ ബോൾട്ടിന്റെ നിരീക്ഷണവും ദേവാലയ വനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് കേരളത്തിൽ നിന്ന് ഒട്ടേറെ ജന്മികളും സ്വർണം കുഴിക്കാൻ ദേവാലയ വനങ്ങളിൽ എത്തിയിരുന്നു. വയനാട്ടിൽ മേപ്പാടിയിലും തരിയോട്ടും അക്കാലത്ത് സ്വർണ്ണഖനികൾ ഉണ്ടായിരുന്നു അത്രേ. 1798 കഥകളാണ്. ആ സമയത്ത് ബോംബെ സർക്കാർ മേപ്പാടിയിൽ സ്വർണ്ണഖനനത്തിന് ഉദ്യോഗസ്ഥരെ അയച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വൻ തുരങ്കങ്ങളിൽ മൃഗങ്ങളോ മനുഷ്യരോ വീഴുമ്പോൾ മാത്രമാണ് ഖനനവിശേഷം ലോകമറിയുന്നത്. പലപ്പോഴും ദേവാലയിൽ നിധി തേടിയെത്തുന്ന പലരും വെറും കൈയോടെയാണ് മടങ്ങുന്നത് എന്നതാണ് മറ്റൊരു നഗ്നമായ സത്യം. 200 വർഷങ്ങൾക്ക് മുൻപാണ് ദേവാല കാട്ടിലെ പാറകളിൽ സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. തുടർന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്വർണം ഖനനം ചെയ്യുകയും ഇവിടെ നിന്ന് ചെയ്തിരുന്നു. എന്നാൽ ചിലവ് കൂടുതലും ലഭിക്കുന്ന സ്വർണം കുറവാകുകയും ചെയ്തതോടെ ഖനനം ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ തദ്ദേശീയരടക്കമുള്ള ഭാഗ്യാന്വേഷികൾ അനധികൃതമായി കാട്ടിൽ സ്വർണത്തിനായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴും നിലമ്പൂർ നാടുകാണി ദേവാല പരിസരങ്ങളിൽ നിന്നും നിരവധി പേർ സ്വർണ്ണഖനനത്തിന് കാട് കയറുന്നുണ്ട്. ഇവർ പാറകളിൽ സ്വർണത്തിന്റെ അംശം കണ്ടെത്തുന്നതുവരെ കുഴിയെടുക്കും. ഇത്തരം കുഴികളും തുരങ്കങ്ങളും ഇപ്പോൾ വനത്തിലെ മറ്റു മൃഗങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇതേ തുടർന്നാണ് കാട്ടിലേക്കുള്ള അനധികൃത കടന്നു കയറ്റത്തിനെതിരെ ശക്തമായ നടപടികളിലേക്ക് സർക്കാർ എത്തിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നീലഗിരി വയനാട് വനമേഖലയിൽ സ്വർണ്ണഖനനം നടത്തുന്നതിനായി ലണ്ടനിൽ 41 കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാണ് ഒരു കണക്ക് പറയുന്നത്. ചതുരാകൃതിയിലാണ് ഖനികൾ. 100 മീറ്ററിൽ കൂടുതൽ താഴ്ചയുണ്ട് പല ഖനികൾക്കും. വെള്ളം കെട്ടി നിൽക്കുന്ന ഖനികളുമുണ്ട് അക്കൂട്ടത്തിൽ. 20,000 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഖനികളിൽ. എന്നാൽ ഖനികൾക്ക് സർക്കാർ അംഗീകാരമില്ല, എങ്കിലും ഉപജീവന മാർഗം എന്ന നിലയ്ക്ക് കണ്ണടയ്ക്കുകയാണ്. വൻ സ്വർണം ലഭിച്ച കോടീശ്വരന്മാരും ഇവിടെ ഉണ്ട് എന്നാണ് ചില കഥകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.